രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കം. ഉദ്ഘാടന വേദിയുടെ തത്സമയ ചിത്രം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങൾ ഗായത്രി നൽകും. ഗായത്രി, AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ഈ അന്താരാഷ്ട്ര രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കമായപ്പോൾ ഉദ്ഘാടന വേദിയുടെ തത്സമയ ചിത്രമാണ് ഇത്തരത്തിൽ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. എന്താണ് വിശദാംശങ്ങൾ? നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ കേരളത്തിന്റെ ഉറച്ച സ്ഥാനം വ്യക്തമാക്കുന്ന ചുവടുവയ്പാകും കൊച്ചിയിൽ നടക്കുന്ന 2 ദിവസത്തെ രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് നടന്ന ആദ്യ ദിനം. രാവിലെ 10:00 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ മാറി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതും എന്നതും ശ്രദ്ധേയമാണ്. അതിനുശേഷം വിവിധ സെഷനുകൾ, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള AI സാങ്കേതിക വിദ്യയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന വിവിധ സെഷനുകൾ, അതുകൊണ്ട് നേട്ടം സ്വന്തമാക്കിയ ഇല്ലെങ്കിൽ അതിന് വരുന്ന ജനങ്ങളോട് ഇല്ലെങ്കിൽ പുതിയ തലമുറയോട് അതിന്റെ നേട്ടങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസങ്ങളായി ഈ 2 ദിവസം മാറും എന്ന് വ്യക്തമാക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് കടന്നുപോയത്. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വിവിധ സെഷനുകളാണ് ഉണ്ടായത്. ഈ സമൂഹത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നു. ഈ വേദിയുടെ തുടക്കത്തിൽ തന്നെയുള്ള ഹാളിൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷനുകൾ തന്നെ ആ ഈ വേദിക്ക് പിന്നിലായി ആദ്യം തന്നെ ഒരുക്കപ്പെടുന്നു. അവിടെ ഈ കുറ്റകൃത്യങ്ങൾ തടയുന്ന മേഖലയിലാണെങ്കിലും ഇല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച മേഖലയിലാണെങ്കിലും ബാങ്കിങ് മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലയിലാണെങ്കിലും എല്ലായിടത്തും തന്നെ എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതെന്നും അതിലൂടെ വിദ്യാഭ്യാസത്തിലും സാങ്കേതിക മേഖലയിൽ തന്നെയും സാമ്പത്തിക മേഖലയിലും ഒക്കെയും തന്നെ വളർച്ച കൈവരിക്കാൻ കഴിയുന്നതെന്ന് വ്യക്തമാക്കുന്ന സെമിനാറുകൾ നടക്കുന്നു, ചോദ്യോത്തരവേളകൾ നടക്കുന്നു. അതിൽ നിന്നെല്ലാം പങ്കെടുക്കുന്ന ആളുകൾ പുറത്തിറങ്ങുന്ന അവർ പരസ്പരം പങ്കുവെക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എന്തുകൊണ്ട് ഇത് ഇത്രയും വൈകി എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ പരിപാടിയുടെ വിജയമായി കണക്കാക്കേണ്ടത്. നാളെയും ഈ 2ാമത്തെ ദിവസവും ഈ പരിപാടി തുടരും. നാളെയും ഇത്തരം സെഷനുകൾ തന്നെയായിരിക്കും തുടരുക. വിവിധ ടെക്നോക്രാറ്റുകൾ, വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, സാങ്കേതിക മേഖലയിലെ വിദഗ്ധർ, അധ്യാപകർ ഒക്കെയും തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുന്ന ആളുകളുടെ ശക്തമായ സാന്നിധ്യം, ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ്, ഇല്ലെങ്കിൽ ടിക്കറ്റുകൾ ലഭിക്കാതെ ആളുകൾ മടങ്ങി എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടി ഇത്രത്തോളം ജനങ്ങളിലേക്ക് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇറങ്ങിച്ചെന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. ആദ്യ ദിനം ഇന്ന് അവസാനിക്കുമ്പോൾ വളരെ മികച്ച ഒരു പ്രതികരണമാണ് ആദ്യ സെഷനുകളിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്നത്.